ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററാണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ 3-ാമത്തെ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ എക്സർസൈസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ 2 ക്വസ്റ്റനും കൂടെ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ആ ലാസ്റ്റത്തെ 2 ക്വസ്റ്റനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോടുകൂടി നമ്മളുടെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഫെയർവെല്ലൊക്കെ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് പോവാണ്. തീർന്നു കേട്ടോ. ഈ ഒരു വീഡിയോയും കൊണ്ട് നമ്മുടെ ചാപ്റ്റർ നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പമുണ്ടായിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു അല്ലേ? അപ്പോൾ ഒത്തിരി കഥയൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നതാണ്, ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോണം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ വരുമ്പം എന്താണ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയൊക്കെ ചെയ്തേക്കണം. ഞാൻ എപ്പോഴും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ 5th ക്വസ്റ്റ്യൻ, 4th വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ 5th and 6th ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ പിക്ചർ ബിലോ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ ആർ ജോയിൻഡ് ടു മേക്ക് ദ സ്മോളർ ഗ്രീൻ ട്രയാങ്കിൾ. ദ റെഡ് ലൈൻ ഇസ് ദ മീഡിയൻ ഓഫ് ദ ലാർജർ ട്രയാങ്കിൾ. ഒരു ബ്ലൂ ട്രയാങ്കിളിൻ്റെയും ഗ്രീൻ ട്രയാങ്കിളിൻ്റെ കാര്യമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കതിനെ ബിഗ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സ്മോൾ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? മിഡ് പോയിൻറ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ. ആ ബ്ലൂ ട്രയാങ്കിളാണ് അവിടുത്തെ വലിയ ട്രയാങ്കിൾ. അപ്പം നമുക്ക് ആദ്യം ആ ട്രയാങ്കിളിനെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ബ്ലൂ ട്രയാങ്കിൾ അല്ലെങ്കിൽ ബിഗ് ട്രയാങ്കിൾ. അതിൻ്റെ മിഡ് പോയിൻസിനെ എന്ത് ചെയ്തേക്കുക? മിഡ് പോയിൻസ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടായേക്കുന്ന ഒരു ചെറിയ ട്രയാങ്കിളിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഇതാണ്. ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഇതേ ഏറെക്കുറെ ഇതായിരിക്കും. ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഇതേ ഇതാണെന്ന് വിചാരിച്ചോ. അപ്പം ഈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിൻസ് ജോയിൻ ചെയ്തിട്ട് അകത്ത് മറ്റൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയേക്കുന്നു. അതാണ് അവിടുത്തെ സ്മോൾ ട്രയാങ്കിൾ. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഒരു റെഡ് ലൈനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താന്നാ പറഞ്ഞേക്കുന്നത്? മീഡിയൻ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ. അപ്പം ഇതല്ലേ നമ്മുടെ ലാർജ് ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നിന്നാണ് ആ ലൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ മീഡിയൻ എന്ന് വെച്ചാൽ എന്താ? ആ അതിൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്കുള്ള ലൈനാണ് മീഡിയൻ. അപ്പോൾ ഇവിടെ നിന്നാണ് ആ മീഡിയൻ വരച്ചേക്കുന്നത്. അപ്പോൾ അത് എങ്ങോട്ടായിരിക്കും വരിക? ഇതോ ഇങ്ങോട്ട്. അതല്ലായിരുന്നു അതിൻ്റെ മിഡ് പോയിൻ്റ്. അപ്പോൾ ദേ അങ്ങോട്ട്. ഓക്കെ, ഭാഗ്യം. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് തന്നിരിക്കുന്ന പിക്ചർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചറിൻ്റെ ചെറിയ വളവുണ്ട്. ഓക്കെ, ഒരു ചെരിവുണ്ട്. പക്ഷേ ഈ പിക്ചർ തന്നെ കുറച്ച് വളച്ച് വെച്ചാൽ ഏതാന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. സെയിം പിക്ചർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ? എന്താ, 2 ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഫസ്റ്റ് പ്രൂവ് ദാറ്റ്, നമുക്ക് പ്രൂവ് ചെയ്യണം എന്ത്? ദിസ് മീഡിയൻ, ഈ മീഡിയൻ ബൈസെക്സ് ദ ടോപ്പ് സൈഡ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. എന്ന് വെച്ചാൽ ഈ മീഡിയൻ ഇല്ലേ, ഈ പോയിരിക്കുന്ന വര, ആ വര ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ മോൾ ഭാഗം, ടോപ്പ് സൈഡ്, അതായത് ഈ ലൈനിനെ ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആ കറക്റ്റ് രണ്ടായിട്ട് ഭാഗിക്കുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, രണ്ടാമതായിട്ടോ, പ്രൂവ് ദാറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ലാർജ് ആൻഡ് സ്മോൾ ട്രയാങ്കിൾസ് ആർ ദ സെയിം. എന്താ പറയണ്ടേ? ഈ ചെറിയ ട്രയാങ്കിളിൻ്റെയും വലിയ ട്രയാങ്കിളിൻ്റെയും സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 2 പ്രൂഫാണ് നമുക്കിതിനകത്തുള്ളത്. അപ്പോൾ തുടങ്ങിയാലോ, നമുക്ക് പ്രൂഫ് തുടങ്ങിയാലോ. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മളുടെ ഈ ഒരു ഫിഗറിന് കുറച്ച് നെയിം ഒക്കെ കൊടുക്കാം. നമ്മളുടെ ഈ വലിയ ട്രയാങ്കിളിനെ ഇത് എ, ഇത് ബി, ഇത് സി, അതായത് എ ബി സി എന്ന് പറയുന്നതാണ് നമ്മളുടെ വലിയ ട്രയാങ്കിൾ. ആൻഡ് എ ബി സി, ഓക്കെ, എയിൽ നിന്ന് ഡിയിലേക്കാണ് മീഡിയം വരച്ചേക്കുന്നത്. അപ്പം ഡി ആണ് ബി സിയുടെ മിഡ് പോയിൻ്റ്. എ സിയുടെ മിഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് ഇനെ എടുക്കാം. അതുപോലെ എ ബിയുടെ മിഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് എഫിനെ എടുക്കാം. ഓക്കെ, നമുക്കിവരെ എല്ലാവരെയും പേരിട്ട് നമുക്ക് വിളിക്കാം നമ്മുടെ എളുപ്പത്തിന്. അപ്പം നമുക്കിനി ഓരോരുത്തരെ വിളിക്കാം, എടാ ഇ എഫ് എ, എടാ എ ബി എ, എടാ എ സി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ നമുക്ക് ആൾക്കാരായി. അവർക്കൊക്കെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മീഡിയൻ ആരാ നമ്മുടെ മീഡിയൻ? എ ഡി ആണ് ഇവിടുത്തെ മീഡിയൻ. ഓക്കെ, ആ മീഡിയൻ
ആരെ, ഈ സ്മോൾ ട്രയാങ്കിളിൻ്റെ ഈ ലൈനെ, അതായത് നമ്മുടെ ഇ എഫിനെ ബൈസെക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഫസ്റ്റിനകത്ത് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഫസ്റ്റിനകത്ത് പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം എഴുതി വെക്കാം. വി ഹാവ് ടു പ്രൂവ് ദ മീഡിയൻ. ആരാ മീഡിയൻ? എ ഡി ബൈസെക്സ് എന്താ പറഞ്ഞേക്കുന്നേ? ബൈസെക്സ് ദ ടോപ്പ് സൈഡ് ഓഫ് ദ സ്മോൾ ട്രയാങ്കിൾ. അതാരാ? നമ്മളുടെ എഫ് ഇ അല്ലെങ്കിൽ ഇ എഫ്. അപ്പം ഇ എഫിനെ ബൈസെക്ട് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത്രയും മനസ്സിലായോ? നമ്മളുടെ മീഡിയൻ സ്മോൾ ട്രയാങ്കിളിൻ്റെ ടോപ്പ് സൈഡിനെ ബൈസെക്ട് ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ഡി ബൈസെക്സ് ഇ എഫ്. അപ്പോൾ നമ്മളിവിടെ ഇതിനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം മീഡിയൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും സെയിം ഏരിയയാണ് അല്ലെങ്കിൽ ഇതെന്തോരുമാണോ അത്രയും തന്നെയാണ് ഇതും എന്ന് പറഞ്ഞു വെക്കും. അതൊന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ പറഞ്ഞു വെക്കാൻ വേണ്ടി പോകുന്നത് ഈ ബി സിക്കും ഇ എഫിനും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിലും കൂടെ നമ്മളൊന്ന് നോക്കും. എന്നിട്ടാണ് നമ്മൾ ഈ പ്രൂഫിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു എ ഡി എന്ന് പറഞ്ഞ ആരാ? എ ഡി എന്ന് പറഞ്ഞാൽ മീഡിയനാ അല്ലേ? എ ഡി ഈസ് ദ മീഡിയൻ. എ ഡി മീഡിയൻ ആയതുകൊണ്ട് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. മീഡിയൻ ഡിവൈഡ്സ് ദ ട്രയാങ്കിൾ ഇൻ ടു ടു സ്മോൾ ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയ. എന്താണ് ഈ മീഡിയൻ? എ ഡി ഈ വലിയ ട്രയാങ്കിൾ എ ബി സിനെ രണ്ട് ചെറിയ ട്രയാങ്കിൾസ് ആക്കിയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇതിൻ്റെ മുമ്പിലത്തെ പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു ആ ഇങ്ങനെ നമുക്ക് എന്താണ് ഡിവൈഡ് ചെയ്ത് വരുന്ന അവിടെ ഉണ്ടാകുന്ന ട്രയാങ്കിൾസിനൊക്കെ സെയിം ഏരിയ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. ആ സെയിം റിസൾട്ടാണ് ഇവിടെ പറയുന്നത്. മീഡിയൻ എന്ത് ചെയ്യും? ഒരു വലിയ ട്രയാങ്കിളിനെ രണ്ട് ഈക്വൽ ട്രയാങ്കിളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ ഈ വലിയ ട്രയാങ്കിളിനെ ഈ എ ഡി എന്ന് പറയുന്ന മീഡിയൻ രണ്ട് ട്രയാങ്കിളാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ഡി ബിയും ട്രയാങ്കിൾ എ ഡി സിയും ആക്കിയിട്ട് രണ്ട് ട്രയാങ്കിളാക്കിയിട്ടുണ്ട്. ആൻഡ് അവരുടെ പ്രത്യേകത എന്താ? ആ രണ്ട് ട്രയാങ്കിളിനും സെയിം ഏരിയ ആയിരിക്കും. സെയിം ഏരിയ ആയിരിക്കും. ഓക്കെ, സെയിം ഏരിയ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എ ഡി എന്ന് പറയുന്ന ആൾ ഏതിലേക്കൂടെയാണ് പാസ് ചെയ്യുന്നത്. ആ ഈ ട്രയാങ്കിൾ എ ബി സിയുടെ കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? പക്ഷെ അതിന് കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതവിടെ നിൽക്കട്ടെ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം എ ഡി പാസസ് ത്രൂ ദി മിഡിൽ. ഓക്കെ, മിഡ് പോർഷൻ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് നമുക്ക് പറയാം. അപ്പം അത് നമുക്കൊരു സൈഡിലൊരു പ്രൂഫായിട്ട് നിന്നു. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയുടെയും എഫിൻ്റെയും പ്രത്യേകത എന്താ? ഇയും എഫും മിഡ് പോയിൻസ് ആണല്ലേ. ഇയും എഫും എന്തിൻ്റെ മിഡ് പോയിൻസ് ആണ്? ഈ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻസ് ആണ്. ആ രണ്ട് മിഡ് പോയിൻസ് ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഇ എഫ് എന്ന് പറയുന്നത്. ഇയും എഫും മിഡ് പോയിൻസ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ ആൻഡ് ഇ എഫ് ഈസ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻസ് ഓഫ് ദാറ്റ് ടു ട്രയാങ്കിൾസ് സോറി ടു സൈഡ്സ്. അങ്ങനെ ആണെങ്കിൽ അവിടെ ഒരു പ്രൂഫുണ്ട്. എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻ മൂന്നാമത്തെ സൈഡിനോട് പാരലലായിരിക്കും. അതുപോലെ ആ മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫും ആയിരിക്കും. ഇത് നിങ്ങൾക്കിപ്പോൾ ആദ്യം കേൾക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാകത്തില്ല, പക്ഷെ ഞങ്ങളിത് കുറേ നേരമായിട്ട് പൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ വീഡിയോസിൽ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളിതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള പാട്ട് പോയി കാണണേ. ഞങ്ങൾ ഈ കഥകളൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പുഷ്പം പോലെ പറയുന്നത്. പക്ഷേ ഞങ്ങളിത് കറക്റ്റായിട്ട് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പിലത്തെ വീഡിയോസ് പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് ഇവിടെ വരണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? ഞാനിപ്പോൾ പറഞ്ഞത് നമ്മളുടെ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണ് ഇ എഫ്. ആകയാൽ ഈ ഇ എഫ് എന്താണ്? ഈ ഇ എഫ് അതിൻ്റെ മൂന്നാമത്തെ സൈഡായ ബി സിയോട് പാരലലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇ എഫ് ഈ ലൈൻ ഒന്ന് മാറ്റി എഴുതുവാണേ. ഈ മിഡ് പോയിൻറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിയാം. ഇ എഫ് മിഡ് പോയിൻ്റ് ആണ്. അതുപോലെ ഇ എഫ് ഇസ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻസ് ഓഫ് ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻസ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ
ദ ട്രയാങ്കിൾ. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? സോ ദിസ് ഇ എഫ് ഇസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. അതായത് ആ തേർഡ് സൈഡ്, തേർഡ് സൈഡ് ബി സി. അപ്പം ബി സിക്ക് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓൾസോ ഈ ഇ എഫ് എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ബി സി ആയിരിക്കും. ഓക്കെ, ഇത് നമുക്കറിയാവുന്നൊരു റിസൾട്ടാണ്. ഇത് നമ്മൾ എഴുതി വെച്ചു. അപ്പം നമുക്ക് ഇ എഫും ബി സിയും പാരലലാന്ന് മനസ്സിലായി. ഇനി നമുക്ക് എന്തറിയാം? ഈ ഡി എന്ന് പറയുന്നത്, ഡി എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ഓഫ് ആരാണ്? മിഡ് പോയിൻ്റ് ഓഫ് ബി സി ആണ് അല്ലേ. ഇനി നമ്മുടെ മീഡിയനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? നമ്മുടെ മീഡിയൻ എ ഡി അല്ലേ. ആ എ ഡി എതിലേക്കൂടെയാ പാസ് ചെയ്യുന്നത്? ആ ഡി കൂടെയാ പാസ് ചെയ്യുന്നത്, ആ മിഡ് പോയിന്റിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്ത് പറയാൻ പറ്റും? ആ മീഡിയൻ ആ ബി സിനെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഈ എ ഡി ആ മീഡിയൻ അതിന്റെ മിഡ് പോയിന്റിൽ കൂടെയാ കടന്നു പോകുന്നത്. അപ്പൊ അത് കടന്നു പോകുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? ബി സിനെ ബൈസെക്ട് ചെയ്യും. അപ്പൊ ഡി മിഡ് പോയിന്റ് ഓഫ് ബി സി ആയതുകൊണ്ടും നമ്മുടെ മീഡിയൻ ഡി കൂടെ കടന്നു പോകുന്നത് കൊണ്ടും നമുക്ക് പറയാൻ പറ്റും ദ മീഡിയൻ എ ഡി ബൈസെക്സ് ബി സി എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? നമ്മളുടെ മീഡിയൻ എ ഡി, ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റാണ്. അപ്പം ഇത് കടന്നു പോകുന്ന ഇതിലേക്കൂടെയാ? അതിൻ്റെ മിഡ് പോയിന്റിൽ കൂടെയാ കടന്നു പോകുന്നത്. അപ്പം എന്ത് ചെയ്യും? ആ മീഡിയൻ ഈ ബി സിനെ കറക്റ്റ് രണ്ടായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് പറയാം എ ഡി ബൈസെക്സ് ബി സി എന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു വെച്ചു ഈ ബി സിക്ക് പാരലലാണ് ആര്? നമ്മളുടെ ഇ എഫ് അല്ലെങ്കിൽ എഫ് ഇ. അപ്പം എ ഡിനെ സോറി എ ഡി ബി സിനെ ബൈസെക്ട് ചെയ്യുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാരലലായതുകൊണ്ട് എ ഡി ആരെയും ബൈസെക്ട് ചെയ്യും? ബൈസെക്സ് ഇ എഫ്, നമ്മളുടെ ഇ എഫിനെയും ബൈസെക്ട് ചെയ്യും. കാരണം എന്താ? ബിക്കോസ് നമ്മളുടെ ഇ എഫ് ഈസ് പാരലൽ ടു ബി സി. നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇതോ ഇവിടെ ഇ എഫ് പാരലൽ ടു ബി സി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെയാണോ? അപ്പോൾ ഇപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം, നമ്മളുടെ മീഡിയൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു വലിയ ട്രയാങ്കിളിനെ രണ്ട് സ്മോൾ ട്രയാങ്കിൾസായിട്ട് ഡിവൈഡ് ചെയ്യും. അവരുടെ ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ രണ്ടും സെയിം ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ എ ഡി എന്ന് പറയുന്നത് എന്താ പറയുക, കറക്റ്റ് നടുക്കിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനൊരു മൊത്തം പ്രൂഫ് ആവത്തില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ പറയുന്ന കാര്യം ഇയും എഫും എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിൾ എ ബി സിയുടെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻറ്സ് ആണ്. ആ മിഡ് പോയിൻറ്സിനെ ജോയിൻ ചെയ്ത ലൈനാണ് നമ്മളുടെ എഫ് ഇ അല്ലെങ്കിൽ ഇ എഫ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ലൈനിൻ്റെ പ്രത്യേകത എന്താ? ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിനെ സൈഡിൻ്റെ മിഡ് പോയിൻറ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ ആ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡിനോട് അതായത് ബി സിയോട് പാരലലും ആയിരിക്കും. ആ ബി സിയുടെ ഹാഫും ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നൊരു റിസൾട്ടാണ്, ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ട് നമ്മളവിടെ എഴുതി വെച്ചു. ആ റിസൾട്ട് വഴി എന്താണ്, നമ്മളുടെ എഫ് ഇ അല്ലെങ്കിൽ ഇ എഫ് ബി സിക്ക് പാരലലാണെന്ന് നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മളുടെ ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിൻ്റ് ആണ്. അതുപോലെ നമ്മളുടെ മീഡിയൻ എ ഡി ആ ഡി കൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എ ഡി ബി സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ബി സിനെ ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബി സിക്ക് പാരലായിട്ടുള്ള ഇ എഫിനെയും ബൈസെക്ട് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പം എന്തായി? നമ്മളുടെ പ്രൂഫായി. ഇപ്പം നമ്മൾ എന്ത് എഴുതി, എന്ത് കണ്ടുപിടിച്ചു? എ ഡി ബൈസെക്സ് ഇ എഫ്, ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ഡി ബൈസെക്സ് ഇ എഫ്, ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ അല്ലേ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊനഷ്ട് പറഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിലും എളുപ്പമാണ് കേട്ടോ, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതെന്നല്ല, നമ്മൾ പഠിച്ച കൺസെപ്റ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ചടപട ചടപട എന്ന് അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് എന്താണ് ആൻസറിലേക്കാകും. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെച്ചാൽ മാർക്ക് കിട്ടത്തില്ല. റീസണബിളായിട്ട് എഴുതി വെക്കണം കേട്ടോ. ഇതുപോലെ റീസണബിളായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളുടെ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്തായിരുന്നു? സെക്കൻഡ് പാർട്ട് നോക്കാം. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ വലിയ ട്രയാങ്കിളിൻ്റെയും ചെറിയ ട്രയാങ്കിളിൻ്റെയും സെൻട്രോയിഡ് സെയിം ആണെന്നാണ്. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം സെൻട്രോയിഡ് എന്താണെന്നറിയണം അല്ലേ. എന്താ സെൻട്രോയിഡ് എന്ന് വെച്ചാൽ, സെൻട്രോയിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻസ് നമ്മൾ വരയ്ക്കുക. ആ മീഡിയൻസിൻ്റെ ഇൻ്റർസെക്ഷനെയാണ് എന്ത് പറയുക, സെൻട്രോയിഡ് എന്ന് പറയുക. അപ്പോൾ എന്താ ഈ മീഡിയൻ? മീഡിയൻ എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിള്, ആ ട്രയാങ്കിളിന് മൂന്ന് വെർട്ടെക്സ് ഉണ്ടല്ലോ. ആ മൂന്ന് വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ലൈൻ വരയ്ക്കുന്നു.
അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കല്ല, ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അങ്ങനെ മൂന്ന് സൈഡിൽ നിന്നും വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ മൂന്ന് മീഡിയനും കൂടി എവിടാണോ കൂട്ടിമുട്ടുന്നത് ആ പോയിന്റിനെയാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായോ? എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഒന്നുകൂടെ പറയുവാണേ, ഇതൊരു ട്രയാങ്കിള്. ഈ ട്രയാങ്കിളിന് മൂന്ന് വെർട്ടെക്സ് ഉണ്ടല്ലോ. അപ്പോൾ മീഡിയൻ ആണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഓരോ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇതൊരു മീഡിയൻ ആണ്. ഓക്കെ, ഇനി ഇതാണ് ഇതിൻ്റെ അടുത്ത മീഡിയൻ. ഇനി ഇവിടുന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്ത മീഡിയൻ. മൂന്ന് മീഡിയൻ ആയല്ലോ. ആ മൂന്ന് മീഡിയനും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഈ വലിയൊരു തൊള പോയിന്റ്, ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇതിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുക. സെൻട്രോയിഡ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറയണ്ടേ, ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡും ഈ വലിയ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡും ഒന്ന് തന്നെയാണ്, സെയിം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ മുമ്പേ യൂസ് ചെയ്ത അതേ പ്രോപ്പർട്ടി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കുഞ്ഞ് ട്രയാങ്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കുന്നത്, വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ് നമ്മുടെ കുഞ്ഞ് ട്രയാങ്കിള്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് പ്രത്യേകത നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ. അപ്പം നമുക്കറിയാം ഇയും എഫും അല്ലെങ്കിൽ എഫും ഇയും ഈ ട്രയാങ്കിളുടെ രണ്ട് സൈഡ്സ് ജോയിൻ ചെയ്യുന്ന ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് മിഡ് പോയിൻറ്സ് ജോയിൻ ചെയ്യുന്ന ലൈന് അതിൻ്റെ മൂന്നാമത്തെ സൈഡിനോട് പാരലൽ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതി വെക്കാം, ഇ എഫ് എന്ന് പറയുന്നത്, ഇ എഫ് എന്ന് പറയുന്നത് പാരലൽ ടു ബി സി ആയിരിക്കും. മിഡ് പോയിൻറ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതുകൊണ്ട് ബി സിക്ക് പാരലൽ ആയിരിക്കും. അതുപോലെ അതിൻ്റെ അടുത്തത് ഇതും ഈ രണ്ട് ഇയും ഡിയും ഈ രണ്ട് ഈ ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പം ആ ഇ ഡി എന്ന് പറയുന്നത് നമ്മളുടെ വലിയ ട്രയാങ്കിളിൻ്റെ എ ബിക്ക് പാരലൽ ആയിരിക്കും അല്ലേ. നോക്കിയേ, അതെ. അതുപോലെ ഇവിടെയും ഈ സൈഡിൻ്റെയും ഈ സൈഡിൻ്റെയും മിഡ് പോയിൻറ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മളുടെ എഫ് ഡി എന്ന് പറഞ്ഞ സൈഡ് ഉണ്ടാക്കിയേക്കുന്നത്. ആ എഫ് ഡി എന്ന് പറഞ്ഞ സൈഡ് ഈ രണ്ട് സൈഡല്ലാത്ത മൂന്നാമത്തെ സൈഡിനോട് പാരലൽ ആയിരിക്കും. അപ്പം എഫ് ഡി എന്ന് പറയുന്നത് എ സിക്ക് പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി, മൂന്ന് സൈഡ്, ഒരു കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും വലിയ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡുമായിട്ട് എന്താന്ന് മനസ്സിലായി, പാരലല്ലാന്ന് മനസ്സിലായി. അപ്പം നമ്മൾ എന്ത് എഴുതി വെക്കും, ഇ എഫ് പാരലൽ ടു ബി സി, ഇ ഡി പാരലൽ ടു എ ബി, എഫ് ഡി പാരലൽ ടു എ സി. എന്തുകൊണ്ടാണെന്നും കൂടെ നിങ്ങൾ എഴുതി വെക്കണം. എന്തുകൊണ്ടാണ് ഈ എഫ് ഇവരെല്ലാവരും മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ലൈൻ ആയതുകൊണ്ടാണേ, അത് നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും പാരലായതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, നമുക്ക് പറയാം ഈ കുഞ്ഞ് ട്രയാങ്കിള്, ആ ട്രയാങ്കിളിൻ്റെ പേര് ട്രയാങ്കിൾ ഡി ഇ എഫ്. ഓക്കെ, അതാണ് നമ്മുടെ കുഞ്ഞ് ട്രയാങ്കിള്. നമ്മളുടെ ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് പറയുന്നത് സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, കാരണം ഈച്ച് സൈഡ് ഓഫ് ബിക്കോസ് ഈച്ച് സൈഡ് ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് ഈസ് പാരലൽ ടു a side of triangle ABC അല്ലേ. ട്രയാങ്കിൾ ഡി ഇ എഫിൻ്റെ ഓരോ സൈഡും ട്രയാങ്കിൾ എ ബി സിയുടെ ഒരു സൈഡുമായിട്ട് പാരലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും എന്ത് ട്രയാങ്കിൾസാണ്, സിമിലർ ട്രയാങ്കിൾസാണ്. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മീഡിയൻസിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും, ഇവരുടെ മീഡിയൻസ് സെയിം ലൈൻ ആയിരിക്കും. കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ മീഡിയൻസും വലിയ ട്രയാങ്കിളിൻ്റെ മീഡിയൻസും സെയിം ലൈൻസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ലെങ്തിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ മീഡിയൻസിൻ്റെ ഒരു ചെറിയ സെഗ്മെൻറ്റ്, ഒരു ചെറിയ പോർഷൻ ആയിരിക്കും നമ്മളുടെ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ മീഡിയൻ. ഓക്കെ, അപ്പോൾ അതാണ് അവരുടെ മീഡിയൻ തമ്മിലുള്ള ഒരു ബന്ധം. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, മീഡിയൻ സെയിം ആണ്, പക്ഷെ ആ മീഡിയൻ്റെ ലെങ്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, സെയിം ലൈൻസ് ആണ് പോകുന്നത്. അപ്പോൾ അതാണ് അവിടെ നമുക്ക് അടുത്ത സെൻറ്റൻസിൽ എഴുതേണ്ടത്. സോ ദ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ദ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ ഡി ഇ എഫ് ആർ ദ സെയിം ലൈൻസ് ആസ് ദ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി, ആസ് ദ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. പക്ഷെ എന്താ മാറ്റമുള്ളത് അവരുടെ ലെങ്തിൽ, ബട്ട്
ഡിഫറെൻ്റ് സെഗ്മെൻ്റ് ഓഫ് ഇറ്റ്. ബട്ട് ഡിഫറെൻ്റ് സെഗ്മെൻ്റ് ഓഫ് ഇറ്റ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ലെങ്തിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, വലിയ ട്രയാങ്കിളിൻ്റെ മീഡിയൻ എന്തോരോ ആണോ അതിൻ്റെ കുറച്ചേ ഉണ്ടാകുള്ളൂ ചെറിയ ട്രയാങ്കിളിൻ്റെ മീഡിയൻ. ഓക്കെ, കുറച്ചൊന്നല്ല, അതിനൊരു റേഷ്യോ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പം എന്തായാലും അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം പക്ഷേ എന്താണ് മീഡിയൻസ് എന്ന് പറയുന്നത്, കുഞ്ഞ് ട്രയാങ്കിളിൻ്റെയും വലിയ ട്രയാങ്കിളിൻ്റെയും മീഡിയൻസ് എന്ന് പറയുന്നത് സെയിം ലൈൻ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ മീഡിയൻസിൻ്റെ ഇൻ്റർസെക്ഷനും സെയിം പോയിൻ്റ് ആയിരിക്കുമല്ലോ. ആണല്ലോ, അപ്പോൾ എന്തെഴുതാൻ പറ്റും? സോ നിങ്ങൾ എഴുതി വെക്കണം, എന്താണ് മീഡിയൻസ് സെയിം ലൈൻ ആയതുകൊണ്ട് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് മീഡിയൻസ് ആർ ഓൾസോ സെയിം. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് മീഡിയൻസിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ട് പേരുടെയും സെൻട്രോയിഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? ദ സെൻട്രോയിഡ് ഓഫ് ദ സ്മോളർ ട്രയാങ്കിൾ ഈസ് ദ സെയിം ആസ് ദി സെൻട്രോയിഡ് ഓഫ് ദി ലാർജ് ട്രയാങ്കിൾ. രണ്ട് പേരുടെയും സെൻട്രോയിഡ് എന്താണ്? സെയിം ആണെന്ന് കിട്ടി. അപ്പോൾ എന്താണ് പഠിച്ചതെന്നുള്ളത് മനസ്സിലായല്ലോ, എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് മനസ്സിലായല്ലോ. ഇതിൻ്റെ സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് തന്നെ അവർ സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞു. അവർ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ അവരുടെ മീഡിയൻസും സെയിം ആയിരിക്കും, പക്ഷേ അവരുടെ ലെങ്തിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലെങ്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളത് കൊണ്ട് തന്നെ ആ മീഡിയൻസ് സെയിം ആയതുകൊണ്ട് അതിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനും സെയിം ആയിരിക്കും, അതുകൊണ്ട് സെൻട്രോയിഡ് സെയിം ആണ്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ആ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ ഒരു എക്സർസൈസിലെ 6th ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയാലോ, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ പിക്ചറാണ്, നമുക്കതൊന്ന് വരയ്ക്കാം. ഓക്കെ, ഇതാണ് ആ ട്രയാങ്കിള്. എ ബി സി, അതിൻ്റെ മൂന്ന് വെർട്ടെക്സ് എ ബിയും സിയും. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഓർത്തോ സെൻറ്ററാണ് എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എച്ച് ആണ് ആ ട്രയാങ്കിളിൻ്റെ എന്ത്, എ ബി സിയുടെ ഓർത്തോ സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് എ ഈസ് ദ ഓർത്തോ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി. ഇത് എച്ച് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ, കുഞ്ഞ് ട്രയാങ്കിൾ എച്ച് ബി സിയുടെ ഓർത്തോ സെൻറ്റർ എ ആണ് തെളിയിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്താണ് ഈ ഓർത്തോ സെൻറ്റർ എന്ന് അറിയണം, എന്നാലേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താ ഒരു ഓർത്തോ സെൻറ്റർ എന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിൾ, ഓക്കെ, ആ ട്രയാങ്കിളിന് മൂന്ന് വെർട്ടക്സ് ഉണ്ട്. ഓക്കെ, ഈ മൂന്ന് വെർട്ടക്സിൽ നിന്നും നമുക്ക് ട്രയാങ്കിളിന് ഓൾട്ടിറ്റ്യൂഡ്സ് വരയ്ക്കാം. എന്താ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ, ഒരു വെർട്ടക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ഇതാണ് ഇതിൻ്റെ ഒരു ഓൾട്ടിറ്റ്യൂഡ്, ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഓൾട്ടിറ്റ്യൂഡ്, ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, അപ്പം ഒരു വെർട്ടക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അങ്ങനെ മൂന്ന് ഓൾട്ടിറ്റ്യൂഡ് ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, കാരണം മൂന്ന് വെർട്ടക്സ് ഉള്ളതുകൊണ്ട്. ഇനി ആ മൂന്ന് ഓൾട്ടിറ്റ്യൂഡും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും, ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർത്തോ സെൻറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ തന്നെയല്ലേ ഇച്ചിരി മുമ്പിൽ പറഞ്ഞത്, വേറൊരു സെൻട്രോയിഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞതെന്ന് തോന്നും. എന്തായിരുന്നു അവിടുത്തെ പ്രത്യേകത? സെൻട്രോയിഡ് എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിളിൻ്റെ മീഡിയൻസ് ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പം ഈ മീഡിയൻസും ഓൾട്ടിറ്റ്യൂഡ്സും തമ്മിൽ എന്താ വ്യത്യാസം? മീഡിയൻസ് ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻ്റിലേക്ക് വരയ്ക്കുന്ന ലൈനാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ആ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് മിഡ് പോയിൻ്റിലേക്കാന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ മൂന്ന് ഓൾട്ടിറ്റ്യൂഡും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇൻ്റർസെക്ട് ചെയ്യും, ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർത്തോ സെൻറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ എന്താ നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ എച്ച് എന്ന് പറയുന്നത് ട്രയാങ്കിൾ എ ബി സിയുടെ ഓർത്തോ സെൻറ്റർ ആണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യണം, പ്രൂഫ് ദാറ്റ്, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ എന്ന് പറയുന്നത് ഓർത്തോ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി, ആ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഓർത്തോ സെൻറ്റർ എ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ പ്രൂഫ് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇതൊരു കൺസ്ട്രക്റ്റീവ് പ്രൂഫാണ്. എന്നുവെച്ചാൽ
നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രൂഫാണ്. അപ്പോൾ ഇത് ഇതിന് ഇതേ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രൂഫിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണേ. ഓക്കെ, ആൻഡ് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ എവിടെയാണ് സംശയം വന്നതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണേലും നമ്മളൊരു പ്രൂഫ് തുടങ്ങുമ്പോൾ ക്വസ്റ്റിന് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൽ എന്താ തന്നേക്കുന്നത്? ഈ ക്വസ്റ്റിന് തന്നേക്കുന്നത് നമ്മളുടെ എച്ച് ആണ് നമ്മളുടെ ട്രയാങ്കിൾ എ ബി സിയുടെ ഓർത്തോ സെൻറ്ററിന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങാം. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ, ഇവിടെയാണ് പ്രൂഫ് തുടങ്ങുക. ഗിവൺ എന്താ തന്നിരിക്കുന്നത്? എച്ച് ഇസ് ദ ഓർത്തോ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ഓൾട്ടിറ്റ്യൂഡ്സ് മൂന്നും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റാണ് എ എന്ന അല്ലേ. അപ്പോൾ നമുക്ക് ആ ഓൾട്ടിറ്റ്യൂഡ്സ് ഒന്ന് വരയ്ക്കാം. ആദ്യത്തെ ഓൾട്ടിറ്റ്യൂഡ് ഈ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കാം. ആദ്യത്തെ ഓൾട്ടിറ്റ്യൂഡ് എങ്ങനെ വരയ്ക്കും? ആ വെർട്ടെക്സിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നതാണ് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, പെർപെൻഡിക്കുലർ അല്ലേ. അപ്പോൾ നമ്മൾ ആ എയിൽ നിന്ന് ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ പെർപെൻഡിക്കുലർ വരച്ചാൽ എങ്ങനെ ഇരിക്കും? ദോ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പം ഇതാണ് എ ഡി എന്ന് വിളിക്കാം ഞാൻ. ഓക്കെ, അപ്പം എ ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ട്രയാങ്കിൾ എ ബി സിയുടെ ആദ്യത്തെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ എയിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ആ ഓൾട്ടിറ്റ്യൂഡ് ആർക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചേക്കുന്നത്? ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് എഴുതി വെക്കാം. എ ഡി എന്ന് പറയുന്നത് ഇസ് എ പെർപെൻഡിക്കുലർ ടു ആർക്കാണ്? ബി സിക്ക്. ഈ ബി സിയുടെ പ്രത്യേകത എന്താ? ബി സി നമ്മുടെ ട്രയാങ്കിൾ എ ബി സിയുടെ ഒരു സൈഡാണ്. അപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നത്? നമുക്കൊരു പെർപെൻഡിക്കുലർ കിട്ടി. ആ പെർപെൻഡിക്കുലർ നമ്മളുടെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനോടാണ് പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ എന്തായിട്ട് മാറി? ആ പെർപെൻഡിക്കുലർ എ ഡി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഓൾട്ടിറ്റ്യൂഡ് അല്ലേ. എ ഡി ഇസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, അപ്പോൾ എ ഡി എന്ന് പറഞ്ഞ ലൈന് ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നപ്പോൾ, ബി സി എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡായപ്പോൾ, ആ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് എന്തായിട്ട് മാറി? ഓൾട്ടിറ്റ്യൂഡായിട്ട് മാറി. ഇനി ബിയിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡ് ഓൾറെഡി ബി എച്ച് വരെ അവിടെ ഉണ്ട്, ബാക്കിയൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, എൻ്റെ ലൈൻ വളഞ്ഞു വളഞ്ഞാണ് പോകുന്നത്, അങ്ങനെയല്ല, ഓൾട്ടിറ്റ്യൂഡ് വരിക പെർപെൻഡിക്കുലർ ആയിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കതൊന്ന് വരച്ച് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ബിയിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡ്. എച്ച് വരെ എന്താണ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. എച്ചിൽ നിന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ടാണ് വരച്ചത്, അതിനെ ഞാൻ ഇ എന്ന് വിളിച്ചു. അപ്പം ബി ഇ എന്ന് പറയുന്ന ഒരു ഓൾട്ടിറ്റ്യൂഡ് എനിക്ക് കിട്ടി. ആ ബി ഇ എന്ന് പറഞ്ഞ ഓൾട്ടിറ്റ്യൂഡ് ഏത് ട്രയാങ്കിളുടെ ഏത് സൈഡിനോടാണ് പെർപെൻഡിക്കുലർ? എ സിക്കാണ് പെർപെൻഡിക്കുലർ അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ബി ഇ എന്ന് പറയുന്ന ഒരു ഓൾട്ടിറ്റ്യൂഡ് കിട്ടി പെർപെൻഡിക്കുലർ ടു ഏത് സൈഡ്? ട്രയാങ്കിളിൻ്റെ എ സി എന്ന് പറഞ്ഞ സൈഡിനോട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ബി ഇ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഈ സൈഡിനോട് പെർപെൻഡിക്കുലർ ആയപ്പോൾ ഈ ബി ഇ അവിടുത്തെ ഓൾട്ടിറ്റ്യൂഡായിട്ട് മാറി. ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇനി ഓർമ്മയോടെയുണ്ട്, ഏതാ? സിയിൽ നിന്ന്, വെർട്ടെക്സ് സിയിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡ് ഈ പോകുന്നത് അല്ലേ. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഇതിനെ ഞാൻ എഫ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം സി എഫ് എന്ന് പറയുന്ന മറ്റൊരു ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട് പെർപെൻഡിക്കുലർ ടു എ ബി എന്ന് പറഞ്ഞ സൈഡാണ്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇതുപോലെ തന്നെ. അപ്പോൾ എന്തായിട്ട് മാറി? സി എഫ് എന്ന് പറയുന്നത് വീണ്ടും ട്രയാങ്കിൾ എ ബി സിയുടെ ഓൾട്ടിറ്റ്യൂഡാണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ മൂന്ന് ഓൾട്ടിറ്റ്യൂഡുകളാണ് എ ഡിയും ബി ഇയും അതുപോലെ സി എഫും. ആ മൂന്ന് ഓൾട്ടിറ്റ്യൂഡും കൂടി എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു? എച്ചിൽ ഇൻ്റർസെക്റ്റ് ചെയ്തത് കൊണ്ടാണ് എച്ച് എന്തായി മാറിയത്? ഓർത്തോ സെൻറ്ററായിട്ട് മാറിയത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷനൊക്കെ നമ്മളിത് ഇങ്ങനെ എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? നമുക്കിനി വേണ്ടത് ഈ കുഞ്ഞ് ട്രയാങ്കിൾ എച്ച് ബി സിനെ കുറിച്ചിട്ടാണ് അല്ലേ. ആ എച്ച് ബി സിയുടെ ഓർത്തോ സെൻറ്ററാണ് എ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ
ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ് ഓർത്തോ സെൻ്റർ എന്ന് മനസ്സിലായല്ലോ. ഇനി ഓൾട്ടിറ്റ്യൂഡ്സിൻ്റെ പ്രത്യേകത എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ പ്രത്യേകതകൾ എന്താണ്, ഈ ഒരു ട്രയാങ്കിൾ എ ബി സിനെ വെച്ചിട്ട് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്സ് എങ്ങനെയാ വന്നേ എന്നൊക്കെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവണം. ഈ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി മുന്നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനി നമ്മൾക്ക് പ്രൂഫിലേക്ക് പോവാം. ഇത്രയും കാര്യങ്ങൾ ഗിവൺ തന്നിരിക്കുന്നതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കിയേക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പയ്യെ പ്രൂഫിലേക്ക് പോവാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്നറിയോ, കൺസിഡർ ട്രയാങ്കിൾ എച്ച് ബി സി. ഇനി നമ്മളുടെ ഈ കുഞ്ഞു ട്രയാങ്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുക, എച്ച് ബി സി. ഓക്കെ, ആ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തിട്ട് നമുക്കിനി ഇവിടെ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് തന്നിട്ടുണ്ട്, ഓക്കെ ഇവിടെ എഴുതുകയാണ്. ഇതിൻ്റെ ബാക്കി എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ എ ഡി എന്ന് പറഞ്ഞ ലൈൻ ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഈ എ ഡിക്കകത്തെ ഒരു പോർഷൻ അല്ലേ എച്ച് ഡി എന്ന് പറഞ്ഞാൽ, അതായത് എ ഡി എന്ന് പറഞ്ഞ ഫുൾ ലൈൻ്റെ ഒരു ചെറിയ പോർഷനാണ് എച്ച് ഡി എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്ത് പറയാം, എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണെങ്കിൽ എച്ച് ഡിയും പെർപെൻഡിക്കുലർ ടു ബി സി ആയിരിക്കും അല്ലേ. കാരണം എന്താ, എ ഡിയുടെ ഒരു ചെറിയ പോർഷനാണ് എച്ച് ഡി. അപ്പം എച്ച് ഡി എന്ന് പറഞ്ഞാലും പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. അപ്പോൾ ഇനി എച്ച് ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണെങ്കിൽ ഈ ബി സി ആരാ, ബി സി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പം കൺസിഡർ ചെയ്ത ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്ത ആ ട്രയാങ്കിളിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ കിട്ടി. അതാണ് എന്ത്, എച്ച് ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, എച്ച് ഡി എന്ന് പറഞ്ഞാൽ പിന്നെ ആ എച്ച് ഡിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ്, ആ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൻ്റെ കൂടെയാണ് കടന്നും പോകുന്നത്. അപ്പോൾ അതെന്താണ്, ആ അതാ ട്രയാങ്കിളിൻ്റെ ഒരു ഓൾട്ടിറ്റ്യൂഡാണ്. ഓക്കെ, ആ ഒരു എച്ച് എന്ന് പറഞ്ഞ വെർട്ടെക്സിയുടെ കൂടെ അല്ലേ അത് കടന്നു പോകുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എന്ത് പറയാം, ഇതിനകത്ത് നമുക്ക് പറയാം എച്ച് ഡി ഈസ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി. മനസ്സിലായോ, നമുക്ക് ട്രയാങ്കിൾ എച്ച് ബി സിയുടെ ഒരു ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ മൂന്ന് ഓൾട്ടിറ്റ്യൂഡും കണ്ടുപിടിക്കും. ആ മൂന്ന് ഓൾട്ടിറ്റ്യൂഡും കൂടെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റ് എ ആന്ന് പറയും. അതുകൊണ്ട് എ എന്തായിട്ട് മാറും, ഓർത്തോ സെൻറ്റർ ആന്ന് പറയും. ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് കിട്ടി, ഒരു ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. ഇനി അടുത്ത ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ടാമത്തെ സാധനം എടുക്കുക. നമുക്ക് എന്താ ഉള്ളത്, ബി ഇ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു എ സി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ബി ഇ പെർപെൻഡിക്കുലർ ടു എ സി ആണ്. ഇനി എ സിയുടെ ഒരു പോർഷൻ അല്ലേ ഈ സി ഇ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇ സി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എ സിക്ക് പകരം എന്തെഴുതാം, സി ഇ എന്ന് എഴുതാമല്ലോ, അതിൻ്റെ ഒരു പാർട്ടായതുകൊണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തെഴുതാൻ പോവാന്നറിയോ, ബി ഇ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു എ സിക്ക് പകരം ഞാൻ സി ഇ എന്ന് എഴുതുക. ഓക്കെ, സി ഇ. ഇനി ബി ഇയുടെ ഒരു പാർട്ടാണ് എന്ത്, ഈ ബി എച്ച് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതിനകത്തുനിന്ന് വീണ്ടും എനിക്ക് എന്തെഴുതാം, ബി എച്ച്, ബി ഇ പെർപെൻഡിക്കുലർ ടു സി ഇ ആണെങ്കിൽ ബി എച്ച് പെർപെൻഡിക്കുലർ ടു സി ഇ ആണ് അല്ലേ. ബി എച്ച് പെർപെൻഡിക്കുലർ ടു സി ഇ ആണ്. അല്ലെങ്കിൽ തിരിച്ച് എന്തെഴുതാം, തിരിച്ച് സി ഇ പെർപെൻഡിക്കുലർ ടു ബി എച്ച് ആണ്. ഓക്കെ, എന്തിനാണ് ഞാനത് തിരിച്ചെഴുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ സൈഡിലാണ് നമ്മളുടെ ട്രയാങ്കിളിൻ്റെ സൈഡ് വരുന്നത്. നമ്മളുടെ ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ സൈഡ് ബി എച്ച് അല്ലേ, അതുകൊണ്ടാണ് ബി എച്ച് രണ്ടാമത് എഴുതിയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാം, ഇവിടെ നമ്മൾ എച്ച് ഡി പെർപെൻഡിക്കുലർ ടു ബി സി വെയർ ബി സി ഇസ് ദി സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ആയിരുന്നു. അതുപോലെ ഇപ്പം നമുക്കിവിടെ എന്ത് കിട്ടി, സി ഇ പെർപെൻഡിക്കുലർ ടു ബി എച്ച് വെയർ ബി എസ് ഇസ് ദി സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് ബി എച്ച്, അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബി എച്ച് വന്നത്, സോറി സി ഇ വന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, സി ഇ എന്ന് പറയുന്നത് ഒരു ഓൾട്ടിറ്റ്യൂഡാണെന്ന് എഴുതാം. ഈസ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഓൾട്ടിറ്റ്യൂഡ് കിട്ടി, അതുപോലെ തന്നെ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്, ആ ഈ സൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എന്ത് പറയണം, ഒരു ഓൾട്ടിറ്റ്യൂഡും കൂടെ കിട്ടണം. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഓൾട്ടിറ്റ്യൂഡും കൂടെ എല്ലാം കൂടെ എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. ഓക്കെ ശരി, അപ്പം നമ്മളുടെ ഈ രണ്ടെണ്ണം കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് നമുക്ക് സി എഫ് പെർപെൻഡിക്കുലർ ടു എ ബി ആണുള്ളത് അല്ലേ. സി എഫ് എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ സി എഫ് എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണെന്നാണ് അടുത്തതുള്ളത്. ഇനി ഈ എ ബിയുടെ പാർട്ടല്ലേ ഈ എഫ് ബി, അല്ലെങ്കിൽ ബി എഫ് എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് എ ബിക്ക് പകരം എന്തെഴുതാം, ബി എഫ് എന്ന് എഴുതാമല്ലോ. അപ്പം ഇതിനകത്ത് നമുക്ക് സി എഫ് പെർപെൻഡിക്കുലർ ടു
ബി എഫ് എന്ന് എഴുതാം. ഓക്കെ, ബി എഫ്. ഇനി ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സി എഫിൻ്റെ പാർട്ടല്ലേ സി എച്ച്, ഈ പോ ഈ സൈഡിലായിരുന്നോ നമുക്കിനി വേണ്ടത്. ഈ സൈഡിൻ്റെ കഴിഞ്ഞു, ഈ സൈഡിൻ്റെ കഴിഞ്ഞു, ഇനി ഇതിലേക്ക് എത്തേണ്ടത്. അപ്പം നമുക്ക് ഓൾറെഡി സി എഫ് കിട്ടി, അതിൻ്റെ ഒരു പാർട്ടാണ് സി എച്ച്. അപ്പോൾ സി എഫിന് പകരം എന്തെഴുതാം? നമുക്ക് സി എച്ച് എഴുതാം. അപ്പോൾ സി എച്ച് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബി എഫ് എന്ന് കിട്ടി അല്ലേ. ബി എഫ് എന്ന് കിട്ടി. തിരിച്ചെഴുതാലോ, ഇതെങ്ങനെ തിരിച്ചെഴുതാം? ബി എഫ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു സി എച്ച് ആണ്. ഓക്കെ, ബി എഫ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു സി എച്ച് ആണ്. അപ്പോൾ സി എച്ച് ആരാ? നമ്മളുടെ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൂന്നാമത്തെ സൈഡിനും ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരാളെ കിട്ടി, അല്ലെങ്കിൽ ഒരു ഓൾട്ടിറ്റ്യൂഡിനെ കിട്ടി അല്ലേ. അപ്പം ഇങ്ങനെ ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ബി എഫ് ഈസ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി എന്ന് കിട്ടി. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്ന മൂന്ന് ഓൾട്ടിറ്റ്യൂഡ്സാ. ഇങ്ങനെ മൂന്ന് ഓൾട്ടിറ്റ്യൂഡ്സ് വന്നാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ? എ എന്ന് പറയുന്നത് ഓർത്തോസെൻറ്റർ ആയിട്ട് മാറുള്ളൂ. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? മൂന്ന് ഓൾട്ടിറ്റ്യൂഡ്സ് കിട്ടി. ഏതൊക്കെയാ? എച്ച് ഡി. ആദ്യത്തെ ഓൾട്ടിറ്റ്യൂഡ് ഏതാ? എച്ച് ഡി. അപ്പം ഇതാണ് ആദ്യത്തെ ഓൾട്ടിറ്റ്യൂഡ്. രണ്ടാമത്തെ ഓൾട്ടിറ്റ്യൂഡ് സിഇ, അതായത് ഇത്. ഇതാണ് രണ്ടാമത്തെ ഓൾട്ടിറ്റ്യൂഡ്. മൂന്നാമത്തെ ഓൾട്ടിറ്റ്യൂഡായിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് ബി എഫ്, അതായത് ഇത്. ഇതാണ് മൂന്നാമത്തെ ഓൾട്ടിറ്റ്യൂഡ്. നോക്കിക്കേ, അവരെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എവിടെയാണ് വന്ന് കൂട്ടിമുട്ടുന്നത്? എയിലാണ് വന്ന് കൂട്ടിമുട്ടുന്നത്. അതായത് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദാറ്റ് ത്രീ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതാണ്? പോയിൻ്റ് എ ആണ്. അപ്പോൾ ആ ഒരു പോയിന്റിനെ എന്ത് വിളിക്കും? ഓർത്തോ സെൻ്റർ എന്ന് വിളിക്കും. അപ്പോൾ എന്തായിട്ട് മാറി? ആ എ എന്ന് പറയുന്നത് ഈ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഓർത്തോ സെൻ്റർ ആയിട്ട് മാറി. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളിത് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന പ്രൂഫാണ്. നമ്മൾ എ ഓർത്തോ സെൻ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൂന്ന്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് എന്താണ് ഓൾട്ടിറ്റ്യൂഡ്സ് ആയിട്ട് ഈ മൂന്ന് ലൈനെ പ്രസൻറ്റ് ചെയ്തു. അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ യൂസ് ചെയ്ത റിസൾട്ടാണിത്. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണേ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയേ? ഇത്രയും നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതി വെക്കുക, ഹിയർ വി ഹാവ് എച്ച് ഡി സിഇ ആൻഡ് ബി എഫ് ആർ ദ ഓൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എച്ച് ബി സി. എച്ച് ബി സിയുടെ മൂന്ന് ഓൾട്ടിറ്റ്യൂഡ്സ് അവർ മൂന്ന് പേരുമാണ്. അപ്പോൾ വെൻ വി എക്സ്റ്റെൻഡ് ദാറ്റ് ലൈൻസ്, അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടും. ഓക്കെ, ആ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദാറ്റ് ഓൾട്ടിറ്റ്യൂഡ്സ് ആരാണ്? എ ആണ്. ഓക്കെ, സോ എ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്സ് ആയതുകൊണ്ട് തന്നെ എ എന്തായിട്ട് മാറി? ഓർത്തോ സെൻറ്റർ ആയിട്ട് മാറി. സോ എ ഈസ് ദ ഓർത്തോ സെൻറ്റർ ഓഫ് ട്രയാങ്കിൾ എച്ച് ബി സി, ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ ആണോ, മനസ്സിലായോ? അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. നമ്മളങ്ങനെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ സബ്സ്ക്രൈബ് സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആരും ഇട്ടിട്ട് പോയേക്കരുത്, അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ വേഗം എത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്തേക്കൂ. അപ്പോൾ ഷെയർ ചെയ്യുക, നമുക്ക് കമൻറ്റ് എന്തെങ്കിലും നിങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.